എല്ലാവർക്കും നമസ്കാരം. സരാസ് ക്രേസി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പായസമാണ്. പായസത്തിൻ്റെ പേര് എന്താണെന്ന് അറിയണ്ടേ? മുത്തുമണി പായസം. അപ്പം എല്ലാവരും അത് കണ്ടു നോക്കൂ. അപ്പം നമ്മൾ നമ്മുടെ മുത്തുമണി പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ചൗവരി ഇല്ലേ, ചൗവരി ഒരു രണ്ട് പ്രാവശ്യം കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ആറ് ടേബിൾ സ്പൂണോളം ചൗവരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാക്കറ്റ് പാലിന്. ചൗവരി നമ്മൾ കൂടുതലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഭയങ്കരമായിട്ട് തിക്കായി പോവും. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചൗവരിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് സൈഡ് ഡിഷായിട്ടാണ്. സേമിയയിൽ അതുപോലെ നുറുക്ക് ഗോതമ്പ് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ കുമ്പിള പോലെ പൊന്തി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അതിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ്. അപ്പം നമ്മൾ ഇത് മാത്രം വെച്ചിട്ടാണ് ഇന്ന് മുത്തുമണി പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല മുത്തുമണി പോലെ ഇങ്ങനെ കിടക്കും നമ്മുടെ പായസത്തിൽ. അപ്പോൾ ഇത് ഒരുപാടായി കഴിഞ്ഞാൽ പായസം നല്ല പുഡിങ് പോലെയാവും. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ അളവ് പറഞ്ഞത്. ഒരു പാക്കറ്റിലേക്ക് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ, മാക്സിമം 6 ടേബിൾ സ്പൂൺ, മിനിമം 5 ടേബിൾ സ്പൂൺ മതി. അതിൽ കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ലൂസായി മാറുന്നതന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ പാല് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്, നന്നായി കാച്ചി തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം പായസത്തിൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ നെയ്യ് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കണ്ടൻസഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര തീരെ ഞാൻ ഉപയോഗിക്കുന്നില്ല. കണ്ടൻസഡ് മിൽക്ക് 200 ഗ്രാമിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര കൂട്ടിയിട്ട്. ഇത്രയും ഐറ്റംസ് വേണ്ടു. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ മുത്തുമണി ഒന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക, അത്രയേ വേണ്ടൂ. ഒരുപാട് വറവാവണ്ട കേട്ടോ. അപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കൂ, നമ്മുടെ നെയ്യ് കടായിൽ ചൂടായി വന്ന് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ചൗവരി ചേർക്കാൻ പോവുകയാണ്. നോക്കൂ, നമ്മുടെ ചൗവരി ഞാൻ ഇതിലേക്ക് തട്ടിയിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഇളക്കി കൊടുത്ത് ഇതിൻ്റെ എല്ലാ അവസ്ഥയ്ക്കും നെയ്യ് നന്നായി ഡൈലൂട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നെയ്യ് എല്ലാ അവസ്ഥയ്ക്കും ആവണം, അതാണ് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയർ. കാരണം നമ്മൾ ഇനി വേറെ ഇതിലേക്ക് നെയ്യ് പായസത്തിലോട്ട് ചേർക്കുന്നില്ല. ഈ നെയ്യ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അഡീഷണലായിട്ട് വേറെ നെയ്യൊന്നും ചേർക്കുന്നില്ല. നെയ്യ് ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ കശുവണ്ടി ചേർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് നെയ്യിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഞാൻ അതും ഒഴിവാക്കാണ്, കാരണം എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ മുത്തുമണി മാത്രം കുടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കശുവണ്ടിയും ഇതിൽ ചേർക്കുന്നില്ല. ചേർക്കുന്നവർക്ക് ചേർക്കാട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി കൊടുക്കുക. അധികം നേരം വെക്കണമെന്നില്ല, ഒന്നോ രണ്ടോ മിനിറ്റ്, അത് കൂടുതൽ പോകണമെന്നില്ല. മാക്സിമം 2 മിനിറ്റ്, അത് കൂടുതൽ പോകണമെന്നില്ല. അത് കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടിയിട്ടതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. ഇപ്പം നോക്കൂ, നമ്മുടെ ചൗവരിയിലേക്ക് ഞാൻ ഇത് മുങ്ങിക്കിടക്കാവുന്ന പാകത്തിന്, അതായത് ചൗവരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എത്ര അളവിലാണോ നിങ്ങൾ ചൗവരി എടുക്കുന്നത്, ആ ചൗവരി വറുത്തതിന് ശേഷം അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നിങ്ങൾ വെള്ളം ഒഴിക്കണം. അതിനുശേഷം തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നോക്കൂ ഇങ്ങോട്ട്, ഇതാ ഇതിപ്പോൾ മുക്കാൽ ഭാഗവും നമ്മുടെ ചൗവരി ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ പാല് മിക്സ് ചെയ്യാൻ പോവാണ്. ബാക്കി പാലും ഈ ചൗവരിയും കൂടി കിടന്നിട്ടാണ് ഒരുമിച്ചാണ് വേവേണ്ടത്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് പാല് ആഡ് ചെയ്യാൻ പോവാണ്. പാല് ഞാൻ തിളപ്പിച്ച് വെച്ചത് കൊണ്ട് അധികം നേരം ഇട്ട് പണിയേണ്ട ആവശ്യം വരില്ല. അപ്പം നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ നോക്കൂ, ഞാൻ ഇതിലേക്ക് നമ്മുടെ കാച്ചി വെച്ച് തിളപ്പിച്ച് വെച്ചിരുന്ന ആ പാല് ഈ ചൗവരിയിലേക്ക് മിക്സ് ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ഇരിക്കുന്നതോറും കട്ടി കൂടുന്ന പായസമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പം ഒരു കപ്പ് പാല് ഞാൻ ഉപയോഗിച്ച കാരണം കൊണ്ട് ഞാൻ ഏകദേശം 1/2 കപ്പോളം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് കട്ടി കൂടുന്ന പായസമാണ്, ചൗവരി എപ്പോഴും കട്ടി കൂട്ടും പായസത്തിൻ്റെ. പിന്നെ നമ്മൾ പോരാത്തതിന് ഇതിലേക്ക് കണ്ടൻസഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട് കട്ടി ഉറപ്പായിട്ടും കൂടും. അപ്പോൾ അതുകൊണ്ടാണ് തിളച്ച വെള്ളം ചേർക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. ഉണ്ടോ, ഞാനിവിടെ നന്നായി ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൈ നിങ്ങൾ എടുക്കാതെ ഈ പായസം വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പായസം അടി പിടിക്കാനും സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ഒരു മഞ്ഞ കളറിൽ മുകളിലേക്ക് പാട കെട്ടി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇരട്ടി പണിയാവും. അതുകൊണ്ട് നിങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം, അതും തേങ്ങാപ്പാലിലാണെങ്കിലും ശരി, നമ്മുടെ സാധാ മിൽമയുടെ പാക്കറ്റ് പാലിലാണെങ്കിലും ശരി,
നിങ്ങൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പാൽ ഒഴിപ്പിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ മഞ്ഞ കളറാവും ഉണ്ടാവുക. ഇതിനി ഒരു തള വന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കും. അപ്പോൾ അതായത് കുറേശ്ശെ ഇങ്ങനെ തള വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതാണ് ചേർക്കാൻ പോകുന്നത്, അവസാനമാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഞാൻ നോക്കൂ, ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ചേർക്കുന്നത്, ഒരുപാടല്ല ഉപ്പ്, ഒരു നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നുള്ളതേ കണ്ടോ, ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇത് ഇത്രയേ ചേർക്കാൻ പാടുള്ളൂ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാലിലേക്കാണ് നമ്മൾ ഉപ്പിടുന്നത്, അത് പിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു നുള്ള ഉപ്പ് എന്ന് പറയുന്നത്. ഉപ്പ് ഒഴിവാക്കാനും പറ്റില്ല, കാരണം നമ്മുടെ ടേസ്റ്റ് അത് കൂട്ടുന്ന ഒരു ഘടകമായതുകൊണ്ട് ഉപ്പിനെ നമുക്ക് കളയാനും പറ്റില്ല. അപ്പോൾ ഇതാ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഇത് വറ്റി കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാടല്ല ഒന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യും. നോക്കൂ, ഇത് അത്യാവശ്യം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഇനി വെച്ചിരുന്നാൽ ചിലപ്പോൾ കട്ടിയായിപ്പോവും, കട്ടിയായവുമൊക്കെ മുന്നേ തന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. പിന്നെ മധുരത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് നോക്കാം. പാകത്തിന് മധുരമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളതൊന്നും പണിയെടുക്കാൻ നിൽക്കണ്ട, കാരണം അധികം പണിയെടുത്താൽ നമ്മുടെ പായസം കൊളായി പോവുള്ളൂ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക പരിപാടി. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം അതിൻ്റെ കൺസിസ്റ്റൻസിയും മധുരവും ഒക്കെ. പിന്നെ മധുരം നിങ്ങളെ ബാലൻസ് ചെയ്തിട്ടാണ് ഇരിക്കുക. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ മധുരം ചേർക്കാം, കുറവുള്ളവർക്ക് കുറവ്, മീഡിയം ആണെങ്കിൽ മീഡിയം. അത് നിങ്ങളുടെ ടേസ്റ്റാണ്, എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല, നിങ്ങളുടെ ടേസ്റ്റ് വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മധുരം നിങ്ങൾ ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർക്കുന്നവരുണ്ട്, പഞ്ചസാര തനിയെ ചേർക്കുന്നവരുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ഒഴിവാക്കി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിവിടെ ഉള്ളത് കൊണ്ട് അത് ചേർക്കുന്നു. അപ്പോൾ ഞാനത് ചേർക്കട്ടെ കേട്ടോ. നോക്കൂ, ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു 100 ഗ്രാമാണ് ഒഴിച്ചിരിക്കുന്നത്. എനിക്ക് മീഡിയം ടൈപ്പ് മധുരമാണ് ആവശ്യം, വലിയ കടുപ്പിച്ചിട്ടുള്ള മധുരം എനിക്ക് ആവശ്യമില്ല. അതിവിടെ ആരും കഴിക്കില്ല, എൻ്റെ മോള് പോലും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീഡിയം ലെവലിലാണ് മധുരം ഇട്ടിരിക്കുന്നത്. അപ്പോൾ 200 ഗ്രാമിൻ്റെ ബോട്ടിലിൽ ഞാൻ 100 ഗ്രാം ഒഴിച്ചപ്പോൾ എൻ്റെ മധുരം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞതിന് ശേഷം സെർവിങ് പ്ലേറ്റിലിട്ട് മാറ്റാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മുത്തുമണി പായസം ഇവിടെ റെഡി ആയിട്ട് കഴിക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻസിൽ പറയണം കേട്ടോ.